സി വി ആനന്ദബോസിൻ്റെയും ജേക്കബ് തോമസിൻ്റെയും ശ്രീധരൻ്റെയും സുരേഷ് ഗോപിയുടെയും അന്വേഷണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നുണ പറയുന്നതാരാണ് അങ്ങനെ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വാർത്താക്കുറിപ്പിറക്കി വ്യക്തമാക്കുമ്പോൾ എന്നാൽ ഞങ്ങൾ കേന്ദ്ര നേതാക്കൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് സി വി ആനന്ദബോസും ജേക്കബ് തോമസും തറപ്പിച്ച് പറയുമ്പോൾ എവിടെയാണ് ആർക്കാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുരേന്ദ്രൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ പാർട്ടി നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയാണത് പാർട്ടി ഔദ്യോഗികമായി അത്തരമൊരു അന്വേഷണ സമിതിയെ കേരളത്തിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോഴത്തെ വിവാദങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചിട്ടില്ല അങ്ങനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ജേക്കബ് തോമസോ സി വി ആനന്ദ് ബോസോ ഇത് റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും മാധ്യമങ്ങളോ പറഞ്ഞിട്ടുമില്ല ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ അമിത്ഷായും നരേന്ദ്രമോദിയും നദ്ദയും അടക്കമുള്ളവർ സംഘടനാപരമായ അന്വേഷണത്തിനപ്പുറത്ത് ഈ ആളുകളെ കൊണ്ട് കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ എന്ന് പറയുമ്പോൾ അത് സംഘടന സംഘടനയാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങൾ സംഘടനാപരമായി അത്തരത്തിലൊരു അന്വേഷണ സമിതിയെ വച്ചിട്ടില്ല എന്ന് ധൈര്യമായി പറയാൻ സാധിക്കുന്നത് സുരേന്ദ്രൻ ആ സംഘടനയെ കോട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളോട് അതിൻ്റെ പേരിൽ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയാൻ തയ്യാറായത് ശരിയാണത് ആനന്ദ ബോസും ജേക്കബ് തോമസും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായല്ല ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് അവർ കൈമാറിയത് അത് നേതാക്കൾക്ക് പഠനവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് സ്വാഭാവികമായി നേതാക്കൾക്ക് പഠനവിധേയമാക്കുന്നതിനുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി ആ റിപ്പോർട്ട് തന്നെയായിരിക്കും അത് ചർച്ചയ്ക്ക് വരിക തോൽവി പഠിക്കുന്നതിനെക്കുറിച്ച് ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായി സംസ്ഥാനത്ത് അത്തരത്തിലൊരു ചർച്ചയുണ്ടാകണം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറണം അങ്ങനെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഭാഗമായി പാർട്ടിയുടെ ദേശീയ ഭാരവാഹികളൊക്കെ ഉൾപ്പെടുന്ന തരത്തിലായിരിക്കും അത്തരമൊരു അന്വേഷണ സമിതിയെ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ നിയോഗിക്കുക ഇതപ്പുറമുള്ളതാണ് ഇപ്പം നദ്ദക്കായാലും അമിത്ഷായ്ക്കായാലും നരേന്ദ്രമോദിക്കായാലും ഈ ശ്രീധരൻ അടക്കമുള്ള ആളുകളുടെ പരാജയം കേരളത്തിൽ സംഭവിച്ചത് ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് എന്നറിയാൻ ഈ മൂന്ന് പേരോടും വ്യത്യസ്തമായി തന്നെ റിപ്പോർട്ടുകൾ നൽകുന്നതിന് അവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ മൂന്ന് പേരുടെയും റിപ്പോർട്ടിന് ഒരു സമാന സ്വഭാവം ഉണ്ടാകുന്നു ശ്രീധരൻ മാത്രമാണ് ആ വിഷയത്തിൽ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതിരുന്നത് ജേക്കബ് തോമസും സി വി ആനന്ദബോസും അവരുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോടൊക്കെ അത്തരമൊരു റിപ്പോർട്ടിൻ്റെ കാര്യം സ്ഥിരീകരിക്കുകയും റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചില സൂചനകളെങ്കിലും നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ സംഘടനാപരമായി നൽകിയ റിപ്പോർട്ടല്ല എന്ന് അവർ തന്നെ ഉറപ്പിക്കുമ്പോൾ അത് ചില കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയത് ആ നേതാക്കൾ എന്ന് പറയുന്നത് ബി ജെ പി നിയന്ത്രിക്കുന്ന നേതാക്കൾ ആ നിലയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ തൽക്കാലം ഇവിടെ അന്വേഷണമൊന്നുമില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പറയുന്നത് കൊണ്ട് സുരേന്ദ്രനും സുരഭക്തർക്കും ആശ്വസിക്കാമെങ്കിലും ആനന്ദബോസും ജേക്കബ് തോമസും നൽകിയ റിപ്പോർട്ടുകൾ കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല